വിഗ്യാൻ മിഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ നിർണായകമായ ചില വിഗ്യാൻ മിഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരികയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിഗ്യാൻ മിഡി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സ്കൂൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം SSLC അതോടൊപ്പം പ്ലസ് ടു ക്ലാസുകൾ അതോടൊപ്പം 1 മുതൽ 7 ക്ലാസ് വരെയുള്ള ക്ലാസുകൾ ഇതെല്ലാം വളരെ മികച്ച രീതിയിൽ തകൃതിയായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ പ്ലസ് 1 ക്ലാസുകൾ എന്ന് തുടങ്ങും 8 9 ക്ലാസുകൾ സ്കൂളുകളിൽ എന്ന് ആരംഭിക്കും തുടങ്ങിയ ആശങ്കകളൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ സ്കൂളുകളിലേക്ക് പോകുന്നുള്ളൂ പഴയ ഒരു അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ ലഭിക്കുന്നില്ല തുടങ്ങിയ വ്യാപകമായ പരാതികൾ വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ 8-ാം തീയതി മുതൽ 8-ാം ക്ലാസ്സിന്റെ ആ ക്ലാസുകൾ ആരംഭിക്കുവാനുള്ള ഒരു പ്രഖ്യാപനവുമായി വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്ലസ് 1 ക്ലാസുകളും 9-ാം ക്ലാസുകളും 15-ാം തീയതി മുതൽ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന വളരെ നിർണായകമായ തീരുമാനം നമുക്കറിയാം ഇന്നും നാളെയുമായിട്ട് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ അതായത് സ്കൂൾ ട്രാൻസ്ഫർ അടക്കം ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാനുള്ള അടക്കമുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുകയാണ് പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഒരു 50-60% വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ പര്യാപ്തമല്ല തൃപ്തികരമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്ഫർ ഓപ്ഷന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വളരെ നിർണായകമായ വാർത്തയായിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ രണ്ട് ദിവസങ്ങൾ അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രക്രിയകളും ഇതിൻ്റെ പ്രൊസീജിയറുകളും എല്ലാം പൂർത്തിയായതിനു ശേഷം 15-ാം തീയതിയോടുകൂടി സ്കൂളുകൾ തുറക്കുന്നു അല്ലെങ്കിൽ പ്ലസ് 1 ക്ലാസുകൾ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ 8-ാം ക്ലാസ്സിൻ്റെയും 9-ാം ക്ലാസ്സിൻ്റെയും ക്ലാസുകൾ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നു 8-ാം ക്ലാസ്സുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും പ്ലസ് 1-നോടൊപ്പമായിരിക്കും 9-ാം ക്ലാസ്സുകളും ആരംഭിക്കുക SSLC പ്ലസ് 2 പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസുകൾ വളരെ തകൃതിയായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്തായാലും കൊറോണ കാലത്തിന് ശേഷം വിദ്യാഭ്യാസ മേഖല വളരെ വലിയ രീതിയിൽ ഉണരുന്നു എന്നതിൻ്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും